ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് മീം കോയിൻസ് എങ്ങനെയാണ് വാങ്ങാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് സൊലാന എക്കോസിസ്റ്റത്തിലുള്ള മീം കോയിൻസ് ആണ്. കാരണം ഇത്തീരിയം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ മീം കോയിൻസ് ഇറങ്ങുന്ന ഒരു ചെയിൻ ഇപ്പം സൊലാനയാണ്. സൊലാന എന്ന് പറയുന്നത് മീം കോയിൻസിൻ്റെ സാഗരമാണ്. അത്രത്തോളം മീം കോയിൻസ് ആണ് ഇന്നലെ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചെയ്ത ഒരു 8 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 10-15 മീം കോയിൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഡെക്സ്ക്രീനർ പോലുള്ള വെബ്സൈറ്റിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ് തന്നെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു. അത് നമ്മൾ പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്ത് ചെയ്യാനുള്ളത്. അപ്പം അത് ചെയ്യുന്നതിനേക്കാളും ഞാനിത് എങ്ങനെയാണ് വാങ്ങാൻ വിൽക്കുക എന്ന് ചെയ്യാനുള്ള വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത് അത് ചെയ്യാനുള്ളത്. പക്ഷേ അതിന് മുൻപ് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോ സിസ്റ്റം, ഒരു ചെയിൻ ആണ് സുയി ചെയിൻ എന്ന് പറയുന്നത്. അതിനകത്തും ഒരുപാട് മീം കോയിൻസ് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് എങ്ങനെയൊക്കെ എക്സ്ചേഞ്ചിലൂടെ ഏതൊക്കെ ഡെക്സിലൂടെ വാങ്ങാൻ പറ്റും, ഏതൊക്കെ വാലറ്റിലൂടെ വാങ്ങാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. പിന്നെ നമ്മൾ സൊലാനയിൽ പറഞ്ഞ പോലെ തന്നെ ഡെക്സ്ക്രീനർ നമുക്കറിയാം, ഡെക്സ്ക്രീനർ എല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഡെക്സ്ക്രീനറിൽ വരുന്നതിനേക്കാട്ടിലും മുൻപ് ചിലപ്പം ഒരുപാട് ടോക്കൺസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഡെക്സ്ക്രീനറിലേക്ക് പോകുള്ളൂ. അപ്പം ആ ഒരു ക്രൈറ്റീരിയ എത്തുന്നതിനേക്കാളും മുമ്പ് എങ്ങനെയാണ് സുയി ചെയിനിലുള്ള ടോക്കൺസ് നമുക്ക് വാങ്ങാൻ പറ്റുക എന്നുള്ളത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം കൂടുതൽ വളച്ചു നീട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാണ്. ഒന്നാമത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് ഡെക്സ്ക്രീനറിനകത്ത് തന്നെയാണ്. ഡെക്സ്ക്രീനറിനകത്ത് നമുക്കറിയാം ഇവിടെ ചൂസ് ചെയ്യേണ്ടത് സൊലാന. നമ്മൾ ചൂസ് ചെയ്തതിന് വരെ ഈ വട്ടം സുയി ചൂസ് ചെയ്യുന്നു. സുയി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ആപ്പിളെ മറ്റേ സൊലാനയ്ക്കടുത്ത് കൊടുക്കണ ഗോളി ഉണ്ടായിക്കൊള്ളം നിലവിൽ. അത്രത്തോളം ടോക്കൺസ് ഇതിനകത്ത് ലോഞ്ച് ആവുന്നില്ല, ബട്ട് എന്നാലും ഇത് മെല്ലെ മെല്ലെ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പാണ് ലാസ്റ്റ് ഫോം ചെയ്തേക്കണം. ഇതേ സാധനം നിങ്ങൾ സൊലാനയ്ക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു എനിക്കറിയില്ല, ഞാൻ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു മണിക്കൂറല്ല ലാസ്റ്റ്, കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് വരെ ലോഞ്ച് ആക്കുക, 17 മിനിറ്റ് ഉണ്ടോ ഈ സമയത്ത് വരെയാണ്. പക്ഷേ സുയിക്കകത്ത് അത്രയ്ക്ക് ഈ സൊലാനയുടെ അത്ര ഇല്ലെങ്കിലും ഏകദേശം അതേ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കിതിൽ കുറച്ച് എന്താ പറയുക അഡ്രസ്സും ഇത് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇല്ലെങ്കിൽ ഒന്നും കൂടി പറയാം. ഇപ്പം എക്സാമ്പിൾ ഡ്രാഗ് എന്ന് പറഞ്ഞ ടോക്കൺ ആണെങ്കിൽ നമ്മൾ ഡ്രാഗ് ചൂസ് ചെയ്യുന്നു, അതിൻ്റെ അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് സുയുടെ വാലറ്റിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പം ഇനി സുയിക്ക് വേണ്ടിയിട്ടുള്ള വാലറ്റ് എക്സ്റ്റെൻഷൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് സ്വീറ്റ് വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റെൻഷൻ ഉണ്ട്. ഞാനിപ്പം ഇതിനകത്ത് ഒരു 11 സുവി ഓൾറെഡി ഇപ്പം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്വീറ്റ് വാലറ്റിൻ്റെ എക്സ്റ്റെൻഷൻ ഗൂഗിൾ ക്രോമിനകത്ത് ഉണ്ട്, മൊബൈൽ ഫോൺ ആപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആണുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വാലറ്റിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബ്രൗസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ലാപ്പ് വെച്ച് ചെയ്യുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഷനിലേക്ക് പോകും. എക്സ്റ്റെൻഷൻ നിങ്ങൾ ഗൂഗിളിലേക്ക് സംഭവം ആഡ് ചെയ്ത് വെക്കിടും. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബൈ റിസീവ് എന്നുള്ളത് നമ്മൾ റിസീവ് ചെയ്യാണ്. നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ഈ ഒരു അഡ്രസ്സ്, ഇപ്പോൾ എൻ്റെ അഡ്രസ്സാണ്, നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് സുയി എക്സ്ചേഞ്ചിൽ നിന്ന് സെൻഡ് ചെയ്യാൻ പറ്റും. MEXC പോലുള്ള എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിൽ നിന്നെല്ലാം നമുക്ക് സുയി ചെയിനിൽ തന്നെ വിഡ്രോവൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ നിങ്ങൾ മുമ്പ് ട്രേഡിങ്ങിൻ്റെ കേസ് പറഞ്ഞ പോലെ ഞാൻ സുയി എന്നുള്ള സാധനം ഈ വരുന്ന MEXC നിന്നാണ് സെൻഡ് ചെയ്തത്. 0.1 ആണ് എനിക്ക് വന്ന ഫീസ് ആകെ, അത്ര കുറഞ്ഞ ഫീസ് ഉണ്ടായിരുന്നുള്ളൂ സുയിൽ. അപ്പം ട്രാൻസാക്ഷൻ ഫീസും വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ 11 എണ്ണം ഇങ്ങോട്ട് 11.1 ട്രാൻസ്ഫർ ചെയ്തപ്പം എനിക്ക് 11 സുയി ഇവിടെ കാണാനും പറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വാലറ്റ് നിങ്ങൾ ആദ്യം എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പോകേണ്ട 2 ഡെക്സുകളുണ്ട്. നമ്മൾ സൊലാനയിൽ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോൺ എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, ഇപ്പം ഇന്നലത്തെ വീഡിയോ നമ്മൾ ഈ ഫോട്ടോൺ എന്ന് പറഞ്ഞത് കാണിച്ച് തന്നേരും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ബോട്ടിലേക്ക് നമ്മൾ നമ്മുടെ വാലറ്റിൽ നിന്ന് ഫണ്ട് ആഡ് ചെയ്തിരുന്നു. അതായത് നമ്മൾ സോൾഫെയർ വാലറ്റിനകത്ത് സൊലാന വെച്ചിരുന്നു, ആ ടോക്കൺ അതിലുള്ള ടോക്കൺ നമ്മൾ ഫോട്ടോണിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ബൈയും സെല്ലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുപോലെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ, അത് അതല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാലൻസ് കാണാൻ പറ്റുന്ന 2 ഡെക്സുകളുണ്ട്. എസ്പെഷ്യലി സുയിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഡെക്സാണ്, നമുക്ക് അതിലൂടെ ഇത് വാങ്ങാൻ പറ്റും. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഹോപ്പ് അഗ്രിഗേറ്റർ എന്ന് പറയുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വാലറ്റ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്നുണ്ടാവില്ല, ലോഗൌട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ കണക്ട് വാലറ്റ് കൊടുക്കുമ്പം നമുക്ക് കാണാം സുവേറ്റ് വാലറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. സുവേറ്റ് വാലറ്റ് ആണ് ഓൾറെഡി കണക്ട് ആയി, നിങ്ങൾ വരുമ്പോൾ പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ കാണിക്കുന്ന 11 സുയി നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് കാണുന്നുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഏത് ടോക്കൺ ആണ് വാങ്ങേണ്ടത്. ഇപ്പം ഡ്രാഗ് എന്ന് പറഞ്ഞ ടോക്കൺ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് ഇവിടെ തന്നെ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ഡ്രാഗ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഈ ഡ്രാഗ് ചൂസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പോയി ഇവിടെ ഒരു ഹോപ്പിൽ പോയി ഈ ഒരു അഡ്രസ്സ് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഈ ഒരു അഡ്രസ്സ് നമ്മളിവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് എന്ന് പറഞ്ഞ ടോക്കൺ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, നമുക്കിപ്പം ഇവിടെ ഒരു സുയാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സുയിക്ക് ഏകദേശം 11,560 വർത്ത് ഓഫ് ഈ സാധനം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഡ്രാഗ് എന്ന് പറഞ്ഞ ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 1% ആണ് ഇവിടെ ഫ്ലിപ്പേജ് കാണണം. ഇനി ഓർഡർ എക്സിക്യൂട്ട് ആയാലും ഇവിടെ 1% നിങ്ങൾക്ക് കൊടുക്കാം. സോ ഇങ്ങനെയാണ് ഹോപ്പ് അഗ്രിഗേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വേറെ ഒന്നെന്ന് പറയുന്നത് സീറ്റസ് എന്ന് പറയും, CTES.zone എന്നാണ്. ഈ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ആപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ആക്സസ് ആപ്പിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു ഞാനിപ്പോൾ ആദ്യം മുതൽ തന്നെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ആക്സസ് ആപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്ട് ചെയ്തിട്ട് അവരുടെ ഡെക്സിനകത്തോട്ട് പോകും. നമ്മുടെ ഓൾറെഡി വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യാത്തതുകൊണ്ട്
ഇവിടെ വാലറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ടാവും. എൻ്റെ ഓൾറെഡി ഇപ്പോൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെയും എനിക്ക് ഇവിടെ 11 സ്വി ബാലൻസ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ടോക്കൺ ആണോ വേണ്ടത് ആ ടോക്കൺ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാം. ഇപ്പം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഇതേ സാധനം തന്നെ ഇവിടെ നോക്കി നോക്കാം. ഇപ്പം ഇത് കാണിക്കുന്നത് എൻ്റെ ലാൻഡ് വയർസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സസ്പീഷ്യസ് വെബ്സൈറ്റ് എന്നൊക്കെ പറയുന്നത്. ബട്ട് സ്റ്റേറ്റസ് ഓൾറെഡി ഇവർക്ക് അംഗീകൃതമായിട്ടുള്ള ഒരു ഡെക്സ് ആണ്. കണ്ടു ഇവിടെ ഡ്രാഗ് എന്ന് കാണുന്നുണ്ട്. നമ്മളിത് അക്നോളജ് റിസ്ക് എന്ന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യണം. ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ഇപ്പം നമുക്ക് ഒരു ഇതിനാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ 11,730 വർത്ത് ഓഫ് ഡ്രാഗ് ടോക്കൺ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇത് നമുക്ക് ഇതേപോലെ തന്നെ സ്വാപ്പ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും. ഇതിപ്പം ഡ്രാഗ് വെച്ച് നമ്മളിപ്പം ഡ്രാഗ് വെച്ചിട്ടാണ് സ്വി ചെയ്യണത്. നമുക്ക് ഓപ്പോസിറ്റ് ആണ് പോകേണ്ടത്. നേരെ തിരിച്ച് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വി വെച്ചിട്ടാണ് ഇവിടെ ഡ്രാഗ് വാങ്ങുന്നത്. ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്തോട്ടൊന്നും നമുക്ക് ഈ പറഞ്ഞ വാലറ്റിൽ നിന്ന് നമ്മുടെ വാലറ്റിൽ നിന്നും ഇങ്ങോട്ട് ഫണ്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാലറ്റായിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ പറയാൻ പോകുന്ന വേറെ കാര്യം എന്തുകൊണ്ടാണ് സ്വിക്ക് ഇത്രയും പൊട്ടൻഷ്യൽ പറഞ്ഞത്. നമ്മൾ ഡിഫൈ ലാമയിലൊക്കെ നോക്കിയപ്പോൾ അറ്റ് ദ മൊമെന്റ് 1.13 ബില്യൺ ആണ് ടി വി ആയി കിടക്കുന്നത്. ഇത്രയും വലിയ അസറ്റ്സ് സ്വിച്ച് അതിനകത്ത് ഇപ്പോൾ വരുന്നുണ്ട്. ഇനി മാർക്കറ്റ് കുറച്ചും കൂടി ബുള്ള ആവുകയാണെങ്കിൽ ബുൾ സൈക്കിളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മേലുള്ള ടി വി എൽ ഇൻക്രീസ് ആകും. അപ്പോൾ നമ്മൾ എത്തീരത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കി എത്തീരത്തിൻ്റെ ടി വി എൽ എന്ന് പറഞ്ഞാൽ 47 ബില്യൺ ആണ്. അതുപോലെ സോലാനയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ബില്യൺ ആണ്. ഇത്രയും ചെറിയ സമയത്ത് തന്നെ ഈ സുയി എന്ന് പറഞ്ഞ സാധനം 1.13 ബില്യണിലേക്ക് വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു സോലാനയുടെ ഒപ്പം എത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ടോക്കൺസ് വരാനും ഒരുപാട് ഫണ്ട് ഇതിനകത്തോട്ട് വോളിയംസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ ഒരു ട്രെൻഡ് വന്നുകൊണ്ട് സുയി ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആണോ എന്ന് നോക്കിയാൽ കുഴപ്പമില്ല, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു ടോക്കൺ ആണ്. പക്ഷേ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെന്റ് അല്ല. കാരണം നമ്മൾ ആ ട്രെൻഡ് അനുസരിച്ചാണ് ഒരു ബുൾ മാർക്കറ്റ് തുടങ്ങുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ടോക്കൺസ് നല്ല രീതിയിൽ റാലി തരും. അതുപോലെ നിങ്ങൾ കൺസിഡർ ചെയ്യാം, മേ ബി സുയി ടോക്കണിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ടോക്കൺ നല്ല രീതിയിൽ റിട്ടേൺ കൊടുക്കുകയാണെന്ന്, കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഫേമസ് ആയത്. ഇനിയും ഇങ്ങനെ കൊടുക്കുകയാണെന്നുള്ള തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ അതിലേക്കൊരു ടി വി എല്ലാം കാണാൻ പറ്റും. അപ്പം സുയിയുടെ വാല്യൂം സ്വാഭാവികമായിട്ടും കയറാനും സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് എഗ്രിഗേറ്റേഴ്സ് ആണ്, ഒന്ന് ഹോപ്പ് എഗ്രിഗേറ്ററും പറഞ്ഞു, സീറ്റസ് പ്രോട്ടോകോളും പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ ഇവിടെ പറഞ്ഞ പോലെ ഫോട്ടോണെ കുറിച്ച് പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് പറയേണ്ട ഈ സുയിയുടെ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് movepump.com എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യല്ല, നിങ്ങൾ ജസ്റ്റ് movepump.com എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി. movepumpനകത്ത് എന്താ വെച്ചാൽ ഇപ്പോൾ റീസെന്റ് ലോഞ്ച് ആയില്ല. ഇപ്പോൾ നമ്മളിവിടെ സോർട്ട് ബൈ എന്ന് പറഞ്ഞത് നമ്മൾ ചേർക്കുകയാണ് ക്രിയേറ്റ് ടൈം, അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ക്രിയേറ്റ് ടൈം ആണ്. ക്രിയേറ്റ് ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു ടോക്കണുണ്ട്, എലോൺ മസ്ക് കോയിൻ. ഇതാണ് ഇപ്പം റീസെന്റ് ലോഞ്ച് ആയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ ടോക്കിയോ ഗോൾ GHK ഇത് ഏതൊക്കെയാണ്, മാർക്കറ്റ് ക്യാപ്പ് 8,000 ആണ് വന്നേക്കുന്നത്, ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 22,000 ആണ്. ഈ ഒരു ടോക്കൺ ഒന്നും വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലേക്ക് നോക്കാം, ഏറ്റവും കുറഞ്ഞ ഏറ്റവും ഇതിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 4,000. ഇതാണ് ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ടോക്കൺ. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാം അക്കിനേറ്റർ ഏതോ ടോക്കൺ ഉണ്ട്. ഇതൊന്നും ഡെക്സ്ക്രീനറത്ത് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ, കാരണം ജസ്റ്റ് ലിക്വിഡിറ്റി 4,765 ഉള്ളൂ, മാർക്കറ്റ് ക്യാപ്പ് $4,000 ഉള്ളൂ. സോ നമ്മൾ ഇന്നലത്തെ പറഞ്ഞ അതേ സ്ട്രാറ്റജിയാണ് ഇവിടെ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഫോട്ടോണ് പോലെ നമ്മൾ വാലറ്റിലേക്ക് ഫണ്ട് ആയിട്ട്, ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നമ്മുടെ വാലറ്റ് ഇതിനകത്ത് നമ്മൾ സോലാനയിലുള്ള ചെയ്ത പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. സോലാനയിൽ നമ്മൾ എന്താ ചെയ്തത്, സോൾഫെയറിലെ സോലാന ആഡ് ചെയ്തു. അതിനുശേഷം ഫോട്ടോൺ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് നമ്മൾ സോൾഫെയറിൽ നിന്നും സോലാന ആഡ് ചെയ്തിരുന്നു. ഇതിന് അങ്ങനെ ആവശ്യമില്ല. നമ്മുടെ സ്വേറ്റ് വാലറ്റിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് തന്നെ ഈ ഒരു ടോക്കൺ വാങ്ങാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വൺ പെർസെൻറ്റേജ് ആണ് സ്ലിപ്പേജ് കാണിക്കുന്നത്. ഞാൻ ഒരു സുയി കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഈ സാധനം കിട്ടും. ഈ ബോണ്ടിങ് കർവ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ കേസാണ്. ഈ മാർക്കറ്റ് ക്യാപ്പ് ഇങ്ങോട്ട് കയറി വരുന്നതനുസരിച്ച് ഈ സാധനം ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും മെല്ലെ മെല്ലെ അത് മാർക്കറ്റ് ക്യാപ്പ് ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ വലിയ വ്യത്യാസങ്ങളില്ല. 60K ഒക്കെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡെക്സ്ക്രീനറിലേക്ക് പോകണം. സോ അവർക്ക് ലിക്വിഡിറ്റി ലോക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒന്നും അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി ആരും അതുവരെ ചെയ്യില്ല. ഡെവലപ്പേഴ്സ് ടോക്കൺ ലോഞ്ച് ചെയ്യുന്നു പോകുന്നു. പക്ഷേ ഇത് അത്രത്തോളം യൂസർ ഫ്രണ്ട്ലി അല്ല. നമ്മൾ ഫോട്ടോൺ വെച്ച് നോക്കുമ്പോൾ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല. ബട്ട് എന്നാലും പുതിയതായിട്ട് വരാൻ പോകുന്ന ടോക്കൺസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നൈസ് ആയിട്ട് ഇതിലൂടെ അറിയാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് മെയിം ഫെയർ ലോഞ്ച് ഓൺ പ്ലാറ്റ്ഫോം മൂവിൽ നിന്ന് വന്ന ഏറ്റവും നല്ലൊരു ടോക്കൺ ഏതാണെന്ന് വെച്ചാൽ ജോയ് കാറ്റാണ്. 41,000 മാർക്കറ്റ് ക്യാപ്പ് കാണിക്കുന്നുണ്ട്, 62.89. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഇവിടെ അറിയാൻ പോകുന്നത്. ഏതൊക്കെ ടോക്കൺസ് ആണ് വന്നേക്കണേന്ന് നമുക്ക് ഇവിടെ അറിയാം. വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഇപ്പം നിങ്ങൾക്കിപ്പം ഈ ഒരു ടോക്കൺ ഇവിടെ നിന്ന് തന്നെ വാങ്ങാം. ഈ സ്വേറ്റ് വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോക്കൺ നമ്മൾ കാണിച്ച പോലെ തന്നെ അവിടുന്ന് വാങ്ങാം. ഞാനിപ്പോൾ ഒന്നും വാങ്ങുന്നില്ല, കാരണം ഞാനും ഇത് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. എനിക്ക് ടോക്കൺ ഇപ്പം റിസർച്ച് ചെയ്തിട്ട് ഞാൻ വാങ്ങാമെന്ന് വന്നു കഴിഞ്ഞാൽ സമയം ഭയങ്കര പോവും. മാത്രമല്ല ടോക്കൺ നല്ലതാണെന്ന് എനിക്കും അറിയില്ല. സോ ബട്ട് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം, movepump.com. പിന്നെ സാധാ നോർമൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഹോപ്പ് അഗ്രിഗേറ്റർ ഉണ്ട്, സീറ്റസ് പ്രോട്ടോകോൾ ഉണ്ട്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത് പറഞ്ഞാൽ സ്വീഡ് ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ ടി വി എൽ എന്ന് പറയുന്നത് 1.135 ആണ്. സോ ഇത് ഇനിയും കയറാൻ സാധ്യതകളുണ്ട്. ഇതെല്ലാം കുറച്ച് റിസ്കിയാണ്. ഈ മൂപ്പം ഒക്കെ കുറച്ച് റിസ്കിയാണ്. എന്നാൽ കുറച്ചും കൂടി റിസ്ക് ഉണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവുള്ളത് നമുക്ക് ഡെക്സ്ക്രീനർ ആണ്.
അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ടൈം ഫ്രെയിം നോക്കി ഒരു 24 hours അല്ലെങ്കിൽ 21 hours ഒക്കെ വന്നിട്ടുള്ള ടോക്കൺ അല്ലെങ്കിൽ 48 hours നല്ല രീതിയിൽ ചെറിയ ഡമ്പൊക്കെ തന്നിട്ടുള്ള ടോക്കൺ ആണെങ്കിൽ നിങ്ങൾക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ലിക്വിഡിറ്റി നോക്കണം, ട്രാൻസാക്ഷൻസ് നോക്കണം. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ക്രൈറ്റീരിയയിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ് നമ്മൾ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള അതേ ഫിൽറ്റേഴ്സ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്താലും ഒക്കെയാണ്. മേ ബി ഇത്രയ്ക്ക് ഇല്ലെങ്കിൽ കുറച്ച് കുറച്ച് വെച്ചാലും കുഴപ്പമില്ല, കാരണം ഇത് ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് മീംസ് ഇറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ലിക്വിഡിറ്റിയും മാർക്കറ്റ് ഗ്യാപ്പും എല്ലാം പറഞ്ഞത്. ഇവിടെ നമുക്ക് പുതിയ ടോക്കൺ തരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ എത്ര വെച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫിൽറ്റേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ റിസർച്ച് നടത്തി നല്ലത് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിലൊരു ടോക്കൺ വാങ്ങാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. സോ സുയുടെ എത്രത്തോളം ഇതാവും അറിയില്ല, ഈ ലൈഫിൽ എത്രത്തോളം ഉണ്ടാകും, സൊലാനയെ പോലെ ഒരു അടിച്ച് കയറി പോവെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ നമ്മൾ മിസ്സാവരുത്, നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെന്റ് അല്ലെന്ന് വീണ്ടും പറയണു, ഒരു ട്രെൻഡിങ് നടക്കുന്നതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.